pranayam madhuram madhuram marikkatha pranayam ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റിങ്ങാൻ വീശിയാലോ ഉലയും ഒരോളും പോൽ ഞാനിരിപ്പോ പ്രണയം മധുരം ഉറങ്ങി നീ ഉറങ്ങി നീർമിഴി തോർന്നീല. നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായിരിക്കുന്നത് മലയാളിയുടെ ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളിൽ എത്ര നല്ല പാട്ടുകളെടുത്താലും അതിലാദ്യം വരുന്ന കുറേ നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ശ്രീ കമുകറ പുരുഷോത്തമൻ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി രമണി പുരുഷോത്തമൻ. നമസ്കാരം. കണ്ണിണയും കണ്ണിണയും ബന്ധം നിശ്ചയിച്ചു കണ്ടുവന്ന പൊൻകിളാവിൻ ത്രിധനം കാഴ്ചവച്ചു. നമ്മുടെ വിഷയം മരിക്കാത്ത പ്രണയം അറിയാമല്ലോ. അപ്പം ശരിക്കും എപ്പോഴാണ് സാറിന് ആദ്യമായിട്ട് ആദ്യത്തെ സമാഗമം എന്നാണ് ആദ്യമായിട്ട് കണ്ടത്? ഞങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തെ രാജ്യത്തെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ടാണ് കട്ടയത്തിൻ്റെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ രണ്ട് വർഷം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അടുത്ത വീട്ടല്ലേ, അപ്പൊ രണ്ടു മണി അപ്പഴെങ്കിലും ഞങ്ങള് കണ്ട് അങ്ങനെ അങ്ങനെ രണ്ടു വർഷം പഠിച്ചു. അപ്പത്തേക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. വീട്ടുകാർക്കൊന്നും പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ഈ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളിപ്പോ പാട്ടിലൂടെ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മുടെ അയൽവക്കക്കാരൻ അല്ലെങ്കിൽ അധ്യാപകൻ അന്ന് പാടും? ഇത്രയല്ലേ, അന്ന് 21 വയസ്സേ. അപ്പൊ ഇത്രയും ഒരു റേഡിയോ പാടുമായിരുന്നു, പക്ഷെ അത്രയും ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ അടുത്ത വീട്ടില് കണ്ട ആ ഒരു ഇഷ്ടത്തിലേക്ക് നയിച്ചത് അത് പറയാൻ പറ്റില്ല. പാട്ടാണോ എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ഘടകങ്ങളും ഉണ്ട് അതിനകത്ത്. എനിക്ക് 16 വയസ്സ്, സാറിന് 21 വയസ്സ്. അപ്പഴേ കൂടുതൽ ഞങ്ങള് അടുത്തിങ്ങനെ താമസിച്ച ആ ഒരു ഇതായിരുന്നു. കല്യാണം 53. ജീവിതത്തിലേക്ക് വരുമ്പോഴേ നമ്മുടെ വിഷയം പ്രണയം അറിയാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നമ്മുടെ ജീവിതത്തിലെ പ്രണയത്തിനാണ് ഏറ്റവും കൂടുതൽ വില വേണ്ടത്. അതിന് മുമ്പ് ഉള്ള മുഖം അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ. എങ്ങനെയായിരുന്നു സാർ ആ കാര്യത്തിലേക്ക്, ജീവിതത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്? ജീവിതത്തില് വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. എല്ലാം കുടുംബമാണ് പ്രധാനമായിരുന്നു. കുടുംബത്തിലെ കുട്ടികൾ, ഭാര്യ, അച്ഛൻ, ഞങ്ങളുടെ കൂടെ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഒരു കൂട്ടുകുടുംബമായിട്ടൊക്കെയാണ് കഴിഞ്ഞത്. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് രണ്ടുപേർക്കും. മരിക്കുന്നത് വരെ ആ അറ്റാച്ച്മെന്റിന് യാതൊരു പ്രശ്നമില്ല. എന്ത് കാര്യവും മരിച്ചു കഴിഞ്ഞ പിന്നീട് എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. സാറിൻ്റെ എന്താണ് ബാക്കി എന്നുള്ളതിനെ പറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്കറിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ലാതിരുന്നു. എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കും. ഒരു റെക്കോർഡിങ്ങിന് പോയാലും വേറൊരു സ്ഥലത്ത് പോയാലും എല്ലാം നല്ല വിവരമായിട്ട് ഞാൻ ഒന്ന് പറയും. അങ്ങനെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ യാതൊരു ഇതുമില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നവും ഇല്ലാതെ. പല കുടുംബങ്ങളും പിണക്കമോ വഴക്കോ അങ്ങനത്തെ ഒന്നും വഴക്കില്ലാത്ത കുടുംബമൊന്നുമില്ല. എല്ലാവരും വഴക്കൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഒരു ഇതായിട്ടുള്ള വളരെ എനിക്കാണ് ദേഷ്യം. സാറിന് എല്ലാ സമാധാനമാണ്. വൃത്തിയിലേക്ക് വല്ലതും ഇങ്ങനെ പറയുന്നല്ലാതെ ഒന്നും അങ്ങനെ ഇതായിട്ട് പറയാനില്ല. എനിക്ക് വേദനിക്കാനൊക്കെ ഉള്ള ഒരു സംഭവം എന്റെ ജീവിതത്തിലേ ഉണ്ടായിട്ടില്ല. എത്ര വർഷമായിരുന്നു ജീവിതം ഒരുമിച്ച് ജീവിച്ച?
42 വർഷത്തെ ജീവിതം, ഭയങ്കര അനുഭവ സമ്പത്ത്. ഞാൻ ചോദിച്ചു, കലാകാരൻ നമ്മുടെ ഭർത്താവായി തുടർന്ന് കൊണ്ട് സാറ് നല്ല തിരക്കിൽ ഒരുപാട് പാട്ടുകൾ പാടും. അപ്പൊ നമ്മള് കച്ചേരിക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ വരുമ്പോഴും നമ്മളൊരു ഭാര്യ എന്നുള്ള കുടുംബകാര്യങ്ങളും അല്ലെങ്കിൽ അതിനെങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ആയിട്ടിരുന്നത്? സാധാരണ കുടുംബകാര്യത്തെ അങ്ങനെ വീട്ടുകാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കണ അത്ര ദിവസമാണ്. ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞത് എൻ്റെ അമ്മാവൻ മരിച്ചു കഴിഞ്ഞത് പിന്നീടും അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെ അതൊന്നും അന്വേഷിക്കാറില്ല. അതൊക്കെ എല്ലാം എൻ്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളായിരുന്നു. സ്കൂളിലെ അധ്യാപകനായിരുന്നു. അപ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം, ഇറക്കാം. അത് കാരണമാണ് ഈ പാട്ടിലോട്ട് അധികം ഇറങ്ങാൻ പറ്റാതെ വന്നത്. ഈ സ്കൂളിലെ ജോലി കാരണമാണ്. ഞങ്ങളുടെ സ്വന്തം സ്കൂളായിരുന്നു, തിരുവട്ടാറ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു സ്വന്തം സ്കൂളായിരുന്നു. അപ്പം ഈ സ്കൂളിലെ കാര്യം നോക്കേണ്ടി വന്നത് കാരണം ഈ പാട്ടിലോട്ട് അധികം ഇറങ്ങാൻ പറ്റിയില്ല. അതല്ലേ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അവസാനം ഞാൻ ഈ സ്കൂളിനെ പിടിച്ചോണ്ടിരുന്നോട്ടാണ് എനിക്കിതിൽ ഇറങ്ങാൻ പറ്റാത്തത്. അധികം പാടുന്നു കാര്യമല്ല, പാടിയ പാട്ടുകളെല്ലാം പാട്ടുകൾ നമ്മൾ നോക്കിയാൽ ഒരു 10 പാട്ടിൽ സാറിന്റെ പാട്ടുകളുണ്ടാവും. സ്കൂളിലാണെങ്കിലും ബെസ്റ്റ് ടീച്ചേഴ്സ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഈശ്വരചിന്തയെന്നുള്ള പാട്ടായാലും നമ്മുടെ പിന്നെ ആത്മവിദ്യാലയൊക്കെ എക്കാലത്തും എല്ലാ കാലത്തും ലോകം നിൽക്കുന്ന പാട്ടാണ്. അത്തരം പാട്ടുകൾ പാടാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. വേറൊരു ഗായകർക്കും അതിനുശേഷം ഇന്ന് വരെ എത്ര കാര്യമുണ്ട്, ഇത്തരം പാട്ടുകളൊന്നും പാടാനുള്ള അവസരം ആർക്കും ഉണ്ടായിട്ടില്ല. നല്ലൊരു ഭാഗ്യം തന്നെ. അമ്മയ്ക്ക് ഞാൻ വിളിക്കുന്നത്, പാട്ടുകൾ നിരവധി ഉണ്ടെങ്കിലും സാറിന്റെ ഇഷ്ടപ്പെട്ട നമ്മുടെ വിഷയം റൊമാൻറ്റിക് സോങ്സും ഉണ്ടല്ലോ, പല പാട്ടുകളും പാടിയിട്ടുണ്ട്. ഒരുപാട് പാടിയ പാട്ടുകൾ എല്ലാം നല്ല പാട്ടുകളാണ്. അമ്മക്ക് നേരിട്ട് കേൾക്കാൻ അല്ലാതെ പാടി ഓർക്കസ്ട്രയുടെ പിൻവലി അല്ലാതെ വീട്ടിലൊക്കെ നിങ്ങൾ ഒറ്റയ്ക്കുള്ള സമയത്ത് അമ്മ ഏതെങ്കിലും പാട്ട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ സാർ അങ്ങനെ പാടിത്തരും അങ്ങനെ എന്തെങ്കിലും സംഭവം? അതിന് വലിയ അനുഭവം എപ്പോഴെങ്കിലും നടക്കുമ്പോഴും ഈ മൂളി പാട്ട് പാടിക്കൊണ്ടിങ്ങനെ നടക്കുന്ന സ്വഭാവമാണ്. പിന്നെ ഇത് ഇങ്ങനെ പാടിയ ഈ കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് തമ്മിലുള്ള സംസാര വിഷയം ഈ പാട്ടിനെ പറ്റിയതാണ്. സാറിനൊരു ചേച്ചിയുണ്ട്, ലീലാമുഞ്ചേരി ചേച്ചിയായിട്ട് വന്നാലും പിന്നെ ഏത് സമയം രാത്രി 2 മണിവരെയൊക്കെയാണ് ഇവർ ഈ സംഗീതത്തിനെ പറ്റി മാത്രം. സംഗീതമാണ് ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര വർഷത്തെ ജീവിതം, അത്രയും നല്ലൊരു അടിയുറച്ച ബന്ധം, നമ്മുടെ വിഷയം ആവശ്യപ്പെടുന്ന പോലെ ശരിക്കും അങ്ങനെ ജീവിച്ചു കാലഘട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നത്തെ തലമുറയിൽ പലർക്കും ഞാൻ ചോദിക്കുന്ന പലരുടെ വിവാഹ ബന്ധങ്ങളൊക്കെ ഇന്ന് തലമുറ കുട്ടികളൊന്നും ഒട്ടും ഒരു സഹിഷ്ണുത ഇല്ലാത്തവരാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അന്നത്തെ ആൾക്കാരുടെ അന്നത്തുള്ളവർ എന്ത് വിഷമം സഹിച്ചാണെങ്കിലും ജീവിതം നല്ല രീതിയായിട്ട് തന്നെ അവർ കൊണ്ടുപോകും. എപ്പോഴും നമ്മളിൽ നിന്ന് ഒരു ഇത് അവർ കൂടുതൽ നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഞാൻ ഈ സമം വേണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സ്ത്രീ പക്ഷം ഇറങ്ങിയത് അല്ലാതെ സ്നേഹത്തിന്റെ വലിയൊരു ഒരു കൊടുക്കൽ വാങ്ങലും കൂടെ അതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്നേഹിക്കുന്ന നടത്തൊരു താഴ്ച കുറച്ച് വരുന്ന പ്രശ്നമല്ലല്ലോ, ഇവിടെ ഈഗോ വരുന്നോണ്ടാണ്. ഈഗോ പ്രശ്നമേ വരില്ല. പണ്ടത്തെ ആരെ നോക്കിയാലും അങ്ങനെ ഈഗോ പ്രശ്നമുള്ളൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാരും നല്ല അടിയുറച്ച സ്നേഹം. എന്റെ കുട്ടികളൊക്കെ പാടും, മക്കളൊക്കെ വഴിയിലേക്ക് വന്നതേ പാരമ്പര്യത്തിന്റെ. ഒരു മോനും ഒരു മോനും അതിലൊരു മറ്റേ രണ്ടു വരുമ്പോ അങ്ങനെ ഏറ്റവും സന്തോഷം. രാത്രിയില് ഇങ്ങനെ ബെഡിൽ ഇരുന്നിട്ട് അവിടെ മക്കളെയും മക്കളും മക്കളും എല്ലാരുമായിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അത് രാത്രി 2 മണിവരെയൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും കുട്ടികള്. നമ്മുടെ വീടിന്റെ അന്തരീക്ഷം സ്നേഹമായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പം വിഷമിപ്പിക്കേണ്ട ചോദിക്കില്ല, ഈ ഒരു സ്നേഹം നമുക്ക് ജീവിതത്തിലുടനീളം കിട്ടിയ എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോ പിരിഞ്ഞു പോകേണ്ട ദിവസമുണ്ട്. നമുക്ക് ഇപ്പൊ നമുക്ക് ശൂന്യതയിൽ ഒരാളെ സ്നേഹിക്കാൻ പറ്റും, ഒരാളില്ലാത്ത അവസ്ഥയിൽ നമുക്ക് സാധിക്കും? തീർച്ചയായിട്ടും പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് അമ്മ അത് നമുക്ക് ആ കാലമൊക്കെ ഓർക്കുമ്പോ വിഷമമാണ് അതിനെ പറ്റി? പക്ഷെ എന്റെ കുട്ടികളെ എന്നെ ആ ഒരു ഇതിലോട്ട് വിടുന്നില്ല.
അവരുടെ ഒരു സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും. ആ ഓർമ്മകളിലേക്ക് പോകാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല, അങ്ങനെ തീർച്ചയായിട്ടും. നമ്മൾ ഈ രാത്രിയിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. ചില പിന്നെ ഏറ്റവും എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവസാനം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് വരുന്ന വഴിയിൽ മാർത്താണ്ഡത്ത് വെച്ചാണ് ഇങ്ങനെ ശ്വാസം മുട്ടൽ തുടങ്ങി വന്നത്. അപ്പോഴേ അവിടെ നിന്ന് ഒരു ഡോക്ടർ അവിടുത്തെ ഒരു ഡോക്ടറെ കാണിച്ചു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. എല്ലാം കൊണ്ട് ഒരു അരമണിക്കൂറിനകത്താണുള്ള സംഭവമാണിത്. അപ്പോഴെനിക്കൊരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ അതിനൊന്നും ഒരു സാധിക്കാത്ത ഒരു വിഷമം എന്നും ഒന്നും പറ്റില്ല. ഞാനും എൻ്റെ ഡ്രൈവറും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്നും ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. അതൊരു അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമമാണ്. ഞാൻ എപ്പോഴും പറയാം, അച്ഛന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ രക്ഷപ്പെടുവായിരുന്നു. പിന്നെ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം. എനിക്ക് പാടാൻ കഴിയില്ല എന്നുള്ള ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതൊക്കെ ഒരു ഭയങ്കര വിഷമമായിരുന്നു. ഈ പാടാൻ പറ്റൂല, അങ്ങനെ ഇതൊക്കെ അങ്ങനെയുള്ള ഇതൊന്നും എനിക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. മരിക്കുന്നതിനും 10 ദിവസം മുമ്പ് വരെ തൃശ്ശൂർ പോയി ഒരു കച്ചേരി നടത്തിയിട്ടാവുന്ന 10 ദിവസം മുമ്പ്. സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ അതൊക്കെ ദൈവാനുഗ്രഹം പോലെ തന്നെ സാധിച്ചു. മക്കളിലേക്ക് സംഗീതത്തിലേക്ക് വരാനൊക്കെ ഒരിടത്തും പോയി പാട്ട് മോശമായി പോയി എന്നുള്ള ഒരു പേര് അങ്ങനെ ഉള്ള യാതൊരു അനുഭവവും വന്നിട്ടില്ല. ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ. അദ്ദേഹത്തിന്റെ ആ മധുരഗാനം മകൾ ശ്രീലേഖ വീണ്ടും ആലപിച്ചപ്പോൾ ശാലിനയായ തപോവന കന്യയായി ശാരദെ നീ വന്നു നിന്നു മനസ്സിൽ ശാരദെ നീ വന്നു നിന്നു ശരറാന്തൽ വെളിച്ചത്തിൽ ശയനമുറിയിൽ ഞാൻ ശാകുന്തളം വായിച്ചിരുന്നു. 42 വർഷത്തെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ കിടക്കണം. അതിൻ്റെ നല്ല ഓർക്കാൻ പറ്റിയ മധുരമായിട്ടുള്ള ഓർമ്മ ഇതിലൊക്കെ ഒന്ന് ഓർത്ത് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് കല്യാണം ആയിരിക്കണേ. അന്ന് സാറിന് 21 വയസ്സേ. അപ്പോൾ സാറിന് സാറിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയാൻ പേടിയാണ് ഈ കല്യാണം നടത്തണം എന്ന് പറയാൻ. അപ്പോഴത്തേക്ക് ഒരു എഴുത്തെഴുതി കൊണ്ടുവന്ന് അച്ഛൻ്റെ കൊടുത്തിട്ട് അലസരം വിട്ടു അവിടെ. അത് കഴിഞ്ഞ് അമ്മ വായിച്ചിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് 21 വയസ്സേ ഉള്ളൂ, ഒരു 23 വയസ്സൊക്കെ കഴിയട്ട്. അത് കഴിഞ്ഞ് പിന്നീട് അന്ന് നിനക്ക് ഇനി ഈ സ്റ്റാൻഡിലാണ് നിൽക്കണമെങ്കിൽ അന്ന് നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാം. ആ ഇതുവരെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴേ ആലോചിക്കാം. അങ്ങനെയാണ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇഷ്ടപ്പെട്ടാണ് എഴുതി കൊടുക്കാതെ അച്ഛനെ എഴുതി കൊടുത്തേക്ക് പോയി. എല്ലാവരും കത്തെഴുതി കൊടുക്കുന്നത് അപ്പൊ അതെഴുതി അറിയിച്ചിട്ടങ്ങ് സ്ഥലം സ്ഥലം പേടിച്ചിട്ട് പറയണമെന്ന് അറിയില്ല. പക്ഷെ അച്ഛൻ ഒരു വിപരീതം ഒന്നും പറഞ്ഞില്ല. അച്ഛൻ 2 വർഷം കഴിഞ്ഞു കല്യാണം നടത്തണം എന്ന് പറഞ്ഞു കല്യാണം നടത്തി. പക്ഷെ അത് കഴിഞ്ഞിട്ട് യാതൊരു അമ്മാവനായിട്ടും ഭയങ്കര എൻ്റെ ഒരു സ്വന്തം അച്ഛനെ പോലെയാണ് എന്നെ നോക്കിയത്, ഒരു മകളെ പോലെയാണ് എന്നെ നോക്കിയത്. അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇങ്ങനെ സാറിന് എങ്ങനെയെന്ന് പറഞ്ഞാൽ സാറിന് കച്ചേരിക്ക് പോകുമ്പോൾ ഞാൻ തന്നെ എതിപ്പ് വരണം. ആ എതിപ്പിൽ അവസാനത്തെ ഇതുവരെ എൻ്റെ എതിപ്പിലേ പോയിട്ടുള്ളൂ, അല്ലാതെ പോയിട്ടേ ഇല്ല. പിന്നെ ഡ്രസ്സാണെങ്കിൽ ഞാനെല്ലാം പാക്ക് ചെയ്ത് എല്ലാം വെച്ചു കൊടുക്കണം. സ്വന്തമായിട്ടൊരു ഡ്രസ്സ് വാങ്ങിക്കണ സ്വഭാവമില്ല. നമ്മൾ വാങ്ങിച്ച് വയ്ക്കുന്നതിന് ഇടുക എന്നുള്ളതല്ല, തന്നെ തന്നെ പോയി വാങ്ങിക്കണ സ്വഭാവമില്ല. അങ്ങനെ ഒരു പ്രത്യേക എല്ലാം ഞാനിങ്ങനെ പുറകെ ഇങ്ങനെ എല്ലാം ചെയ്യണം. എവിടെ എവിടെ പോണെങ്കിൽ ഒരു 5-6 ദിവസം താമസിക്കണമെങ്കിൽ ഞാൻ 5-6 ദിവസത്തെ എല്ലാം പാക്ക് ചെയ്ത് എല്ലാം ഞാൻ വെച്ച് എന്തുണ്ട് എന്തില്ല എന്നൊന്നും നോക്കാറില്ല. അത് പെട്ടി എടുക്കും പോകും. അതെല്ലാം ആവശ്യമില്ലാതെ വെളിയിൽ പോയി അങ്ങനെ ഒരു താമസം അങ്ങനെയൊന്നുമില്ല. കഴിയുന്നത് വീട്ടിൽ വരും. അങ്ങനെ ഏത് രാത്രിയിലും നിവൃത്തിയുള്ളിടത്തോളം വീട്ടിലെത്തും. സ്ഥലത്തുണ്ടാകും. പ്രധാനം സ്കൂളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളതുകൊണ്ട് പിന്നെ വീട് വിട്ട് നിൽക്കാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവസാനം കഴിഞ്ഞ പിള്ളേർ പറയാം, അച്ഛനെല്ലാം കൊടുത്തിട്ട് തിരുവനന്തപുരത്തോട്ട് പോകാം, നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരത്ത് താമസിക്കാം. അത് അതുപോലെ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ എപ്പോൾ എനിക്ക് എൻ്റെ വീട് എൻ്റെ സ്ഥലം തിരുവട്ടാർ വീട്ടിൻ്റെ പ്രശ്നമേ ഇല്ല. ഭയങ്കര ഇഷ്ടമാണ് തിരുവട്ടാർ. കുടുംബത്തിനോടും എല്ലാവർക്കും ഭയങ്കര നാട്ടിലുള്ളവർക്കും ഇഷ്ടമാണ്.
വിദ്യാർത്ഥികൾക്ക് ടീച്ചേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും തനിച്ച് പോകുമ്പോഴേ ഞാൻ പറയും ഒറ്റയ്ക്ക് ഇങ്ങനെ ചിലപ്പം, അപ്പോൾ അവരെ നീ പേടിക്കൊന്നും വേണ്ട, എൻ്റെ സ്റ്റുഡൻസ് ഏത് രാജ്യത്തും എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഞാൻ പോകുമ്പോൾ എന്നെ വരും, എന്നെ കാണും, എൻ്റെ കൂടെ ഉണ്ടാവും. അതേപോലെ ആയിരുന്നു സ്റ്റുഡൻസും. സ്റ്റുഡൻസിൻ്റെ അടുത്തും ഒരുപാട് പാവങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഈ ഫീസൊക്കെ വളരെ കുറവാണ്, 5 രൂപയോ 7 രൂപയോ എന്തേ ഉള്ളൂ ഫീസ്. അതുപോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പിള്ളേരൊന്നും ഒരുപാടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഫീസൊന്നും വാങ്ങിക്കാതെ അവരെ പഠിപ്പിച്ച്, പക്ഷെ അവരെല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു മനസ്സിനൊരു, എപ്പോഴും പറയാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ട് മനസ്സിന് എപ്പോഴും ഒരു സമാധാനമാണ്. അത് ശരിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ഒരു വലിയൊരു സ്നേഹത്തിൻ്റെ തണലിൽ ഇത്രയും കാലം ജീവിച്ചു. ഇപ്പം നമ്മൾ ഈ നല്ല ഓർമ്മകൾ പറയുന്നതും കേൾക്കുന്നതും തന്നെ ഒരു സുഖമാണ്. ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോൾ നമ്മൾ ഇപ്പോൾ പല ജന്മങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമല്ലോ, അപ്പം മാഡം ഒരു സങ്കല്പമാണ് ഞാൻ ചോദിക്കുന്നത്, ശരിക്കും സാറിനെ പോലെ ഒരാളോടെ ജീവിച്ചു, നമ്മുടെ തന്നെ ഒരു സ്വഭാവത്തിലും ഒക്കെ ഒരു വലിയൊരു വ്യത്യാസം ജീവിതത്തിലുണ്ടാവും. അതായത് ആ ഒരു തണലിൻ്റെ നമുക്ക് ഇന്നിപ്പോൾ അവർ ഒരു നമുക്ക് നമ്മുടെ ആളില്ല, ഒരു നഷ്ടബോധം നമുക്ക് ഉണ്ട്. അപ്പോൾ ശരിക്കും അമ്മയുടെ ഒരു ഏകാന്തയിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിലൊക്കെ അദ്ദേഹം സാറിനെ ഓർക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, ഇപ്പം ഈ പറഞ്ഞല്ലോ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള ദുഃഖം പറഞ്ഞ, ശരിക്കും ഈ പറഞ്ഞ ഈ ഒരു ഒരു സ്നേഹം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വലിയ വേദന അത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ തിരിച്ചു, മക്കളൊക്കെ എല്ലാവർക്കും പരിധി വരെ ഉള്ളതാണ്. കാര്യങ്ങളുണ്ടാവും, മറ്റത് നമുക്ക് നമ്മുടേതായ സ്വന്തം തീരുമാനം എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്കൊരു അധികാരമാണ്, നമ്മുടെ ആ അധികാരം എന്തായാലും അത്രത്തോളം ഒന്നും മക്കളോട് ചില സമയത്തും എല്ലാരും എല്ലായിടത്തും പോയി കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്കൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു വിഷമം തീർച്ചയായിട്ടും തോന്നും. സംഗീതം പോലെ തന്നെ സംശുദ്ധമായ ജീവിതവും പ്രണയവും ആ ഓർമ്മകളുടെ നിമിഷങ്ങളിലേക്ക്. സാറുമൊത്തുള്ളൊരു 42 വർഷത്തെ ജീവിതം, ഇപ്പം 95 സാറ് പോയിട്ട് ഇപ്പോൾ 17 വർഷം 18 വർഷമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ആ ഒരു നമ്മുടെ ജീവിതത്തിൽ ഇനി ഇല്ലാതായി പോയി ആ ശൂന്യതയിൽ ആ ദിവസത്തെയും അമ്മ എങ്ങനെയാണ് അത് മാനസികമായിട്ട് അത് ഉൾക്കൊണ്ടത്, യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നത് എങ്ങനെയാണ്? അമ്മനെ മാർത്താണ്ഡത്തിൽ മരിക്കണ്ടേ, ഞാനും ഡ്രൈവറും സാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ചാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ആരെ വിളിക്കണമോ എന്ത് പറയണമോ ഒന്നും ഒരു അതില്ല. പക്ഷെ ഡോക്ടറെ എനിക്കറിയാമെന്നുള്ള ഡോക്ടർ, അപ്പം ഡോക്ടർ പറഞ്ഞ എന്നെ കുറേയൊക്കെ സമാധാനപ്പെട്ടു എനിക്ക്. പക്ഷെ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോഴത്തേക്ക് ഡോക്ടറെ തന്നെ ഡ്രൈവറെടുത്ത് ചോദിച്ചിട്ട് മക്കളുടെ നമ്പരൊക്കെ വാങ്ങിച്ചിട്ട് അവരെയൊക്കെ അറിയിച്ചു. രാത്രി 11 മണിയായി. പിള്ളേരെയൊക്കെ അറിയിച്ചിട്ട് ഡോക്ടറെ തന്നെ എന്നെ ഒക്കെ സമാധാനം പറഞ്ഞിട്ട് ഇപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നു. അവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ കൂടെ അങ്ങ് തിരിച്ചങ്ങ് പോയി. പോയി കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ ഇതായിരുന്നു എനിക്ക് തന്നെ അറിയാൻ പറയാൻ പറ്റൂല. ഞാനങ്ങ് പ്രതീക്ഷിക്കാതെ വന്നൊരു സംഭവമാണ്. എനിക്ക് ഒരു ഇതില്ലാത്ത ഒരു സമയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളെ എന്നെ 41 ദിവസം എന്നെ തിരുവനന്തപുരം താമസിക്കാൻ സമ്മതിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരവരുടെ കൂടെ എന്നെ ഇങ്ങനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. പിന്നെ അവരുടെ കൂടെ വന്ന് അവരും എൻ്റെ കൊച്ചുമക്കളും അവരൊക്കെ ആയിട്ടിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ സമാധാനത്തിൽ ഞാൻ. പിന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുമായിരിക്കും, ഒരു കഷ്ടപ്പെടാതെയൊക്കെ ഒരാൾ പോകുക എന്നുള്ളതൊരു വലിയൊരു ഭാഗ്യമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് കിടന്ന് അതൊക്കെ ആ പുള്ളിക്ക് സഹിക്കാനൊക്കാത്ത കാര്യമാണ്. ഒന്നും ഇഷ്ടമല്ല, ഭയങ്കര വിഷമമാണ്. എപ്പോഴും പറയും ഒരിതുപോലും കിടക്കാതെ ആരെയും വിഷമിപ്പിക്കാതെയൊക്കെ എനിക്ക് പോകണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും. അതൊക്കെ നടന്നിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുള്ള നമുക്കൊക്കെ അതൊക്കെ ഒരു നമ്മളെ ജീവിച്ചിരിക്കുന്നത് നമുക്കൊരു വിഷമമാണ്. അല്ല ഞാൻ വെച്ച് പിന്നെ ഞാൻ ഒരു കാര്യം, ഒരു ഭാര്യ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഭർത്താവ് മരിക്കേണ്ടതാണ് ഏറ്റവും ഒരു ഭാഗ്യം, അല്ലെങ്കിൽ അവർ കഷ്ടപ്പെടും തീർച്ചയായിട്ടും. അവർ ഒന്നിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു കപ്പ് കാപ്പി വേണമെങ്കിലും ഒരു എന്ത് വേണമെങ്കിലും നമ്മൾ കൊടുത്താണ് അവർ കഴിയണത്. അപ്പം ഈ മക്കൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പം ആ ഒരു ഇതൊന്നും ഇല്ലാതെ എല്ലാ ഇതായിട്ട് പോയത് അതൊരു ഭാഗ്യമാണ്. ജീവിക്കാൻ പറ്റൂല ഒരിക്കലും. ഞാൻ എൻ്റെ മക്കളോടൊക്കെ ഇത് ചെയ്ത് ഒരമ്മയ്ക്ക് സാധിക്കും, പക്ഷെ ഒരച്ഛന് സാധിക്കും എന്ന് എനിക്ക് തോന്നണേയില്ല. എപ്പോഴും ഞാൻ എപ്പോഴും എല്ലായിടത്തും ഞാൻ പറയും, ഭാര്യ ഇരിക്കുമ്പം ഭർത്താവ് മരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ആരടി മണ്ണിൽ നേരിയോടും
ഞാൻ ചോദിക്കുന്ന ഇപ്പൊ ഈ തലമുറ കൂടെ കണ്ടൊരു ചോദ്യം ഞാൻ ചോദിച്ചാലോട്ട് നമുക്ക് അവസാനിപ്പിച്ചു തരാം. നമ്മളൊരാളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ എങ്ങനെ ആയിക്കോട്ടെ, അത് പ്രണയമായിക്കോട്ടെ, വീട്ടുകാർ ഉറപ്പിക്കുന്ന വിവാഹമായിക്കോട്ടെ, നമ്മളിപ്പോൾ രണ്ടിനും തെറ്റൊന്നും പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരാളെ നമ്മൾ അവരുടെ കുറ്റങ്ങളും കുറവുകളോടുകൂടി എങ്ങനെ സ്വീകരിച്ച് ജീവിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കുറ്റവും കുറവ് ഇരു കൂട്ടർക്കും കാണുമല്ലോ, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചു. പക്ഷെ നമ്മൾ ഒരു സ്റ്റെപ്പ് അവർക്കൊരു സ്ഥാനം കൊടുത്തു തന്നെയാണ് കഴിയുന്നത്. എൻ്റെ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും കാണും, രണ്ടുപേർക്കും കുറ്റം കാണും. പക്ഷെ ഒരാ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിയുക. പുതിയ തലമുറ പറയുന്നത് പുതിയ തലമുറയ്ക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അവർക്ക് അവര് സമം സമം, ഞാനും നീ എന്നുള്ള സമമാണ് അവർക്ക്. പക്ഷെ ഞങ്ങളാരും അങ്ങനത്തെ തലമുറക്കാരല്ല. ഈ തലമുറയിൽ ഇങ്ങനെ ഇപ്പൊ എന്നെയുള്ള അവസാനത്തെ കണ്ണുകളിൽ പെടുന്ന കുറെ ആൾക്കാരിൽ ഒരാളും കൂടിയാണ് അമ്മ. അതുകൊണ്ട് ഞാനത് പ്രേക്ഷകരോടും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, സാറിൻ്റെ സംഗീതവും പ്രണയവും ഇന്ന് മനസ്സിൽ കാത്തു സൂക്ഷിച്ച് ഇപ്പോഴും നമ്മുടെ വിഷയത്തിനോട് എനിക്ക് 100% രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കിട്ടിയൊരു ഭാഗ്യം, ഞാൻ ഭാഗ്യം തന്നെ പറയുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 42 വർഷത്തെ ജീവിതം ഇങ്ങനെ ഒരാള് ഭർത്താവായിട്ട് വരിക, പിന്നെ കുട്ടികൾ, നമ്മുടെ കുടുംബം, ഇതൊക്കെ കൊണ്ട് കിട്ടുന്നത് വളരെ ഭാഗ്യമാണ്. പിന്നെ ഇപ്പൊ ഇന്ന് മരിക്കാത്ത പ്രണയത്തിന്റെ ഈ അധ്യായത്തിൽ നിന്നും കമുറ സാറിന്റെ പ്രണയവും സംഗീതവും വീണ്ടും നമ്മളിവിടെ അവശേഷിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് നമ്മൾ തൽക്കാലം വിട പറയുന്നു. ഇനി അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്തേ.